സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഈജിപ്തിന് തെക്കുള്ള ദേശങ്ങളെ കുഷ് എന്നാണ് വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്നത്. ഇന്നത്തെ എത്യോപ്യ, എറിത്രിയ, സുഡാൻ മുതലായ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശം. മോശ ഈ ദേശങ്ങളിൽ നിന്നൊരു ഭാര്യയെ സ്വീകരിച്ചിരുന്നു. എന്നാൽ മോശയുടെ സഹോദരരായ മിറിയാമും അഹറോനും ഈ ഭാര്യയോട് പരുഷമായിട്ടാണ് പെരുമാറിയിരുന്നത്. എന്നാൽ ദൈവത്തിന് അവരുടെ ഈ പ്രവൃത്തി അഹിതമായി തീർന്നു. അവർ കഠിനമായി ശാസനത്തിന് വിധേയമാകുകയും ചെയ്യുന്നുണ്ട്. സംഖ്യാ 12:1 മനുഷ്യൻ കൽപ്പിക്കുന്ന വിവേചനങ്ങൾ ദൈവത്തിന്റെ മുൻപിൽ സ്വീകാര്യമല്ലല്ലോ. ഇന്ന് സമകാലിക ചരിത്രത്തിൽ ഈ ദേശങ്ങൾ നിരവധി കാരണങ്ങളാൽ കലാപകലുഷിതങ്ങളാണ്. 2019 സൗത്ത് സുഡാനിലെ സായുധ സമര നേതാക്കളുടെ കാറിൽ ഫ്രാൻസിസ് പാപ്പ വീണ് അപേക്ഷിച്ചതോർക്കുമല്ലോ, സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ. ഇന്നിതാ സുഡാൻ വീണ്ടും ആഭ്യന്തര കലാപത്തിലാണ്. അക്രമത്തിന്റെ ഒരു നീണ്ട ശൃംഖലയിലെ ഏറ്റവും പുതിയ കണ്ണി ഈ 15 ജനങ്ങൾ അസംഖ്യം മരിച്ചു വീഴുന്നു, പാലായനത്തിനായി നെട്ടോട്ടമോടുന്നു. ഈ ദേശത്തെക്കുറിച്ചുള്ള 2 വ്യത്യസ്ത ചിത്രങ്ങൾ കോറിയിട്ടെന്നേയുള്ളൂ ഇന്ന് നമ്മൾ എത്യോപ്യൻ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരിപ്പുകാരനെ പരിചയപ്പെടുന്നതുകൊണ്ട്. എത്യോപ്യ എന്ന ഗ്രീക്ക് വാക്ക് കുഷ് ദേശത്തെ സൂചിപ്പിക്കുന്ന പദമാണ്, കറുത്ത തൊലിയുള്ളവർ എന്നർത്ഥത്തിൽ. അപ്പോസ്തല പ്രവർത്തനം 8:26-40 ഭാഗങ്ങളാണിത്. ഡീക്കനായ ഫിലിപ്പോസ് ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട് ജെറുസലേമിൽ നിന്ന് ഖാസായിലേക്കുള്ള വഴിയിൽ ഈ എത്യോപ്യൻ മനുഷ്യനെ കണ്ടുമുട്ടുന്നു. ആ മനുഷ്യൻ ഒരു യഹൂദനായിരുന്നിരിക്കണം. ഏഷ്യ 56:4-7, അതുമല്ലെങ്കിൽ ഒരു യഹൂദ ഭക്തൻ, പ്രോസലൈറ്റ്. അദ്ദേഹം എത്യോപ്യൻ രാജ്ഞിയുടെ സഭയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനുമായിരുന്നു. ഏഷ്യ 53 സഹനദാസിന്റെ ഭാഗങ്ങളാണ് അദ്ദേഹം വായിച്ചിരുന്നത് രഥത്തിലിരുന്നു കൊണ്ട്. അവനത് ഉറക്കെ വായിക്കുന്നത് ഫിലിപ്പോസ് കേൾക്കുകയും ചെയ്യുന്നു. 1979-84 ഇസ്രായേലിന്റെ മൊസാദ് ചാര സംഘടന ഒരു വ്യാജ റിസോർട്ട് നടത്തിയിരുന്നു, ദ റെഡ് സീ ഡൈവിംഗ് റിസോർട്ട് എന്ന പേരിൽ. അതിന്റെ മറയിൽ അവർ ആയിരക്കണക്കിന് എത്യോപ്യൻ യഹൂദരെ ഇസ്രായേലിലേക്ക് രക്ഷിച്ചുകൊണ്ടുപോരുകയും ചെയ്യുന്നുണ്ട് ഓപ്പറേഷൻ ബ്രദേഴ്സ് എന്ന സൈനിക ദൌത്യത്തിൽ. വളരെ പുളകം നൽകുന്ന ഈ ചരിത്രാനുഭവത്തെ അടയാളപ്പെടുത്തിയ ഒരു സിനിമയുണ്ട് ഇതേ പേരിൽ തന്നെ. ഇതിവിടെ ഓർത്തുപോയെന്നേ ഉള്ളൂ. ഫിലിപ്പോസ് ആ രഥത്തിന്റെ ഓരം ചേർന്ന് നടന്നുകൊണ്ട് എത്യോപ്യക്കാരനോട് ഒരു ചോദ്യം ചോദിക്കുന്നു, ഈ വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ആ മനുഷ്യൻ പറയുകയാണ്, ആരെങ്കിലും പറഞ്ഞു തരാതെ എനിക്കെങ്ങനെ അറിയാനാകും. ലൂക്കാസ് സുവിശേഷത്തിലെ എമ്മാവൂസ് അനുഭവവുമായി വളരെ സാമ്യമുള്ള ഒരു സംഭവഗതിയാണിത്. ഇന്നലെ നാം പുറപ്പാട് ധ്യാനിക്കുകയായിരുന്നല്ലോ, ഇന്നും ധ്യാനിക്കും. അതിനാൽ ഒരു വഴിത്താരയിൽ അരങ്ങേറുന്ന ഈ സംഭവം ഒരു ആധ്യാത്മിക രൂപകം തന്നെയായി മാറുകയാണ്, ഒരു രക്ഷാകര വഴിയേറ്റം. ഏഷ്യ സഹനദാസന്മാരുടെ ഗീതങ്ങളെ പ്രവചിച്ച കാലം മുതലേ ഉയർത്തപ്പെടുന്നൊരു ചോദ്യം ഈ മനുഷ്യന് ഉന്നയിക്കുന്നുണ്ട്. ഇത് പ്രവാചകൻ തന്നെക്കുറിച്ച് പറയുന്നതോ മറ്റാരെയെങ്കിലും കുറിച്ചോ? സഹനദാസിനെ കഠിനമായ അപമാനത്തിന് വിധേയനാക്കി അവന് നീതി നിഷേധിക്കപ്പെടുന്ന ആഖ്യായികയാണത്. എന്നാൽ ദൈവം അവനെ ഉയർത്തുമെന്ന് ആരും ഒട്ടും പ്രതീക്ഷിച്ചില്ല. എത്യോപ്യക്കാരന്റെ ആ ചോദ്യം തിരുവചനം വായിക്കുന്ന ഏതൊരു അക്രൈസ്തവനും ചോദിക്കാനുള്ള കാര്യമാണ്. എന്നാൽ ആ ചോദ്യത്തിന്റെ ആഴത്തെ സ്പർശിക്കാൻ ഒരു ക്രൈസ്തവന് മാത്രമേ സാധിക്കൂ. കാരണം ആ ചോദ്യത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു ക്രിസ്തുവാനുഭവമുണ്ട്. ക്രിസ്തുവാനുഭവത്തിന്റെ വെളിച്ചത്തിൽ മാത്രമേ അതിനുത്തരം നൽകാനാകൂ. അതുകൊണ്ട് തന്നെയാണ് ഫിലിപ്പോസ് ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ എത്യോപ്യക്കാരന്റെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത്, എ ക്രിസ്റ്റോളജിക്കൽ സൊല്യൂഷൻ. സഹനദാസിന്റെ ഗീതങ്ങളെ ആദിമസഭ ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് എപ്പോഴും മനസ്സിലാക്കിയിരുന്നത്. റോമർ 10:16, യോഹനാൻ 12:38, 1 പത്രോസ് 2:21. ഈ ദിവസങ്ങളിൽ പത്രോസിന്റെ 1 ലേഖനത്തെ നാം കാണുന്നതുകൊണ്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. സഹനദാസൻ അനുഭവിക്കുന്ന സഹനങ്ങൾ, അത് ക്രിസ്തു തന്റെ ജീവിതത്തിലും ശരീരത്തിലും അണിഞ്ഞവനാണ് അതിനെ പൂർത്തീകരിച്ചുകൊണ്ട്. അതേ വഴിയാണ് ഓരോ ക്രിസ്ത്യാനിക്കും നൽകപ്പെട്ടിരിക്കുന്നതും. എന്നാൽ ഈ ക്ലേശങ്ങളെല്ലാം തന്നെ ദൈവിക പദ്ധതിയിൽ മഹത്വത്തിലേക്കുള്ള പ്രയാണവീതികളായി മാറുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ട പ്രമേയങ്ങൾ പോലെ ആ എത്യോപ്യക്കാരൻ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയാണ് ക്രിസ്തുവാനുഭവത്തിൽ. ഉടൻ തന്നെ ദൈവാത്മാവ് ഫിലിപ്പോസിനെ എടുത്ത് അസോട്ടൂസ് എന്ന ഒരു ദേശത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് അവൻ ക്രമേണ കേസറിയ പ്രദേശത്തേക്ക് സുവിശേഷവുമായി കടന്നുപോകുന്നുണ്ട്. വഴിയിലുള്ള സർവ്വദേശങ്ങളെയും സുവിശേഷം അണിയിച്ചുകൊണ്ട് എന്ന് ലൂക്ക തനതായ രീതിയിൽ പറയുന്നു. എത്യോപ്യക്കാരൻ സന്തോഷത്തോടെ മടങ്ങുകയും ചെയ്യുന്നു. സുവിശേഷത്തിന്റെ വ്യാപനത്തെ ലൂക്ക വിവരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന സ്ഥിരം ശൈലികൾ ഇവിടെയും ഉൾച്ചേർക്കപ്പെടുകയാണ്. എത്യോപ്യക്കാരന്റെ ആ ചോദ്യത്തിന് അപ്പോസ്തല പ്രവർത്തനം 8:34 ഉത്തരമായി ഫിലിപ്പോസ് വാതുറന്ന് പറഞ്ഞു തുടങ്ങിയെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഏഷ്യയുടെ വചനഭാഗം തുടങ്ങി ഫിലിപ്പോസ് വാതുറന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ലൂക്ക 24:27 നാഥൻ ശിഷ്യർക്ക് നിയമത്തെയും പ്രവാചകരെയും വിവരിച്ചു കൊടുക്കുമ്പോൾ ഇതേ ശൈലി ആവർത്തിക്കപ്പെടുന്നുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 66 നാം കണ്ടുമുട്ടുന്ന ഭാഗങ്ങളിലെല്ലാം വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുക, ദൈവിക സത്യം വിളംബരം ചെയ്യുക, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക എന്നൊക്കെ പറയുന്നത്. ഇന്നലെ നാം കണ്ട സങ്കീർത്തനം തന്നെയാണത്. പുറപ്പാട് സംഭവത്തെ ഗഹനമായി ആത്മീയമായി ആവിഷ്കരിക്കുന്ന സങ്കീർത്തനം 66. ഞാൻ ദൈവത്തിന്റെ സ്തുതികൾ 100 ആവൃത്തി പാടിക്കൊണ്ടേയിരിക്കും, സങ്കീർത്തകൻ പറയുകയാണെന്ന്. യഹൂദന്മാർ പെസഹ ആഘോഷിക്കുന്ന രാത്രിയിൽ ആ ഭക്ഷണവേളയിൽ സെദേർ ഏറ്റവും ഇളയ കുട്ടി 4 ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. എന്തുകൊണ്ട് ഈ രാത്രിക്ക് ഇത്ര പ്രത്യേകത, മഹ്നിഷ്താന എന്നാരംഭിക്കുന്ന ചോദ്യങ്ങൾ. യഹൂദ ആചാരങ്ങൾ വിവരിക്കുന്ന ഹഗ്ഗാദായിൽ ഇത് വിടരുന്നുമുണ്ട്. ആ ചോദ്യത്തിന് നൽകപ്പെടുന്ന ഉത്തരങ്ങളിൽ 2 കാര്യങ്ങൾ വളരെ പ്രധാനമാണത്രേ. 1, നാം ഇസ്രായേലിൽ അടിമകളായിരുന്നു. 2, നമ്മൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. ആ സമയത്ത് ദൈവം 2 നിന്നുമാണ് നമ്മെ മോചിപ്പിച്ചത്. അതിനാൽ ഈ സ്വാതന്ത്ര്യം എന്നത് മർദ്ദനത്തിൽ നിന്ന് യഥാർത്ഥ ആരാധനയിലേക്കുള്ള കടന്നുപോക്കുകൂടിയാണ്. ഫ്രം ഓപ്പറേഷൻ ടു അഡറേഷൻ. ഈ ഒരു അനുഭവത്തിന്റെ ശക്തിയിലും വെളിച്ചത്തിലുമാണ് ഈ പെസഹ വിവരണത്തിൽ തലമുറ തലമുറയായി ആണ്ടോടാണ്ട് അവർ ഈ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നതും ഉത്തരങ്ങൾ നൽകുന്നതും പെസഹ അനുഭവത്തിൽ വിവരിക്കുന്നതും. ഇന്ന് സങ്കീർത്തകൻ പറഞ്ഞതുപോലെ 100 ആവൃത്തിക്കും എത്രയോ മേലെ. തത്വശാസ്ത്രജ്ഞനും യഹൂദ ചിന്തകനുമായ മൈക്കൽ ലാബൻ വോൾസർ എഴുതിയ ഒരു ഗ്രന്ഥമാണ് എക്സോഡസ് ആൻഡ് റെവല്യൂഷൻ എന്നത്, പുറപ്പാട് എന്ന ക്രാന്തി അനുഭവം. അദ്ദേഹം അതിൽ കുറിക്കുന്നൊരു കവിതാശകലമുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളെല്ലാം ഒരർത്ഥത്തിൽ ഈജിപ്തുകളാണ്. എന്നാൽ ഭേദപ്പെട്ട ഒരു ലോകം വേറെയുണ്ട്, ഒരു വാഗ്ദത്ത ഭൂമി. അതിലേക്കുള്ള വഴി മരുഭൂമിയിലൂടെയുമാണ്. ഒരുമിച്ച് കൈചേർത്ത് പിടിച്ച് ആ വഴി നടന്നേറുക എന്നല്ലാതെ അവിടെ എത്താൻ വേറെ നിവൃത്തിയില്ല. ഇന്നത്തെ വായനകളിലും ഈ വഴികളുടെ ഊഷ്വരതയും ഊർവരതയും വിടരുന്നുണ്ട്. ഫിലിപ്പോസിനെ ദൈവാത്മാവാണ് ഓരോ സ്ഥലത്തും സുവിശേഷ പ്രഘോഷണത്തിനായി കൊണ്ടുചെന്ന് നിർത്തുന്നത്. അത് ദൈവാത്മാവിന്റെ ശക്തിയുടെ പ്രകടനമാണ്. സുവിശേഷം എന്നത് ദൈവിക പദ്ധതിയും ശക്തിയുമാണ്. അത് അടിസ്ഥാനപരമായ മനുഷ്യന്റെ വിഭാവനകളോ ദൗത്യങ്ങളോ അല്ല. എന്നിരുന്നാലും ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ഈ സുവിശേഷം പ്രഘോഷിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഈ ഉത്തരവാദിത്വം ഇടകലരുന്ന ഭാഗം നമ്മൾ ഇന്ന് സുവിശേഷത്തിലും കാണും. 2 ദേശങ്ങളുടെ പേര് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. ഗാസ, അസോട്ടസ്. 5 പ്രധാന ഫിലിസ്തീൻ നഗരങ്ങളിൽ 2 എണ്ണത്തിന്റെ പേരാണവ. ഗാസയിലേക്കുള്ള വഴിയെ മരുഭൂമിയിലേക്കുള്ള വഴി എന്നാണ് ശ്രീഹ വിളിച്ചത്. ഗാസയെ എറേമോസ് എന്നാണ് പുരാതന ചരിത്രകാരന്മാർ വിളിക്കുന്നതും. എറേമോസ് മരുഭൂമി. പക്ഷേ ലൂക്കായുടെ ഭൂമിശാസ്ത്രം അത്ര കൃത്യമല്ല എന്ന് പറയപ്പെടാറുണ്ട്. എന്നാൽ അവൻ പകരുന്നത് കേവലം ഭൂമിശാസ്ത്രമല്ല, ദൈവശാസ്ത്രമാണ് എന്ന് മനസ്സിലാക്കിയാൽ ഈ ബുദ്ധിമുട്ട് മാറിക്കിട്ടും. എത്യോപ്യക്കാരനെ പരിചയപ്പെട്ടതിന് ശേഷം അവനോട് സുവിശേഷം പ്രഘോഷിച്ചതിന് ശേഷം ദൈവാത്മാവ് ഫിലിപ്പോസിനെ അസോട്ടസ് എന്ന ദേശത്ത് കൊണ്ട് നിർത്തുകയാണ്. ആ ദേശത്തുകൂടിയാണ് സമുദ്രപാത പോകുന്നത്. പണ്ടൊരു എപ്പിസോഡിൽ നാം വിശദമായി കണ്ടിട്ടുള്ളതാണ് ഈ സമുദ്രപാത, വിയാം മാരിസ്. അവൻ തുടർന്ന് കടന്നു ചെല്ലുന്ന കേസറിയ ഒരു കടൽ തീര നഗരവുമാണ് മരിത്തീമ. മരുഭൂമിയിലേക്കുള്ള പാതയും സമുദ്രപാതയും വിയാം മാരിസ് ഇടകലരുന്ന ഒരു പാഠഭാഗം. പുറപ്പാടനുഭവം പോലെ തന്നെ മരുഭൂമിയും ചെങ്കടലും ജോർദാനും. മാനുഷിക വിവേചനങ്ങളുടെ ചെങ്കടൽ മുറിക്കുന്ന പുറപ്പാട്, അതാണ് സുവിശേഷത്തിന്റെ പ്രയാണം, പുതുപുറപ്പാട്. ഇന്ന് നാഥൻ ജീവന്റെ അപ്പത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഈ പുതുപുറപ്പാടെന്തെന്ന് വ്യക്തമാക്കുന്നുണ്ട്. യോഹന്നാൻ 6:44-51 ക്രിസ്തു തന്നെയാണ് നിത്യജീവന്റെ അപ്പം. പിതാക്കന്മാർ ഭക്ഷിച്ച മന്ന ദൈവദാനമായിരുന്നെങ്കിൽ ഇന്നിതാ നിത്യജീവന്റെ അപ്പം എന്നത് അക്ഷയമായ മഹാദൈവദാനമാണ്. മന്ന ഭക്ഷിച്ചവർ മരിച്ചുപോയി, മന്ന തന്നെ ജീർണിച്ചും പോയി. എന്നാൽ നിത്യജീവന്റെ അപ്പം അങ്ങനെയല്ല, അത് ജീർണിക്കുന്നില്ല, അക്ഷയമാണ്. അത് ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കുകയും ചെയ്യും. അങ്ങനെ അത് മന്നായി പൂർത്തിയാക്കുന്നു. അതുകൊണ്ട് വെറും ആചാരബന്ധങ്ങളായ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളല്ല ദൈവജനത്തിന്റെ മുഖമുദ്ര. ദൈവവുമായുള്ള സജീവ ബന്ധമാണ്. ജീവന്റെയും ജീവിതത്തിന്റെ അടിസ്ഥാനമായ അന്നമെന്നൊരു അനുഭവവുമായി ദൈവം തന്നെ തന്നെ ചേർത്ത് വെക്കുകയാണ് നിത്യജീവന്റെ അപ്പമായി. ദൈവത്താൽ വിളിച്ചു ചേർക്കപ്പെടാൻ നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കണം. പിതാവ് എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുകയാണ്. ആ ആകർഷണ വലയത്തിൽ നാം ഉൾച്ചേർന്ന് നിൽക്കണം. അപ്രകാരം ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഉത്തരവാദിത്വങ്ങൾ സമന്വയിക്കുകയാണ് നാം മുൻപേ കണ്ടതുപോലെ. ദൈവമാണ് നമ്മെ എല്ലാം പഠിപ്പിച്ചു തരുന്നത്. ഏശയ്യ 54:13 ഉദ്ധരിച്ചുകൊണ്ട് നാഥൻ പറയുകയാണ്, ആരും പഠിപ്പിച്ചു തന്നില്ലെങ്കിൽ നമുക്കെങ്ങനെ പഠിക്കാനാകും? ആ എത്യോപ്യന്റെ വിങ്ങലും അതായിരുന്നല്ലോ. സഭയുടെ വിങ്ങലും അത് തന്നെ. വചനത്തെ കണ്ടുമുട്ടാതെ ദൈവത്തെ കണ്ടുമുട്ടാനാകില്ല. ദൈവത്തിന്റെ പാഠ്യ പദ്ധതിയാണ് ക്രിസ്തു. ക്രിസ്തു അല്ലാതെ വേറൊരു പാഠ്യ പദ്ധതി ദൈവത്തിനില്ല. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുക, അവൻ വഴി പിതാവിലെത്തിച്ചേരുക എന്നത് ആജ്ഞാശക്തിയോടെ ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നത്. അങ്ങനെ ദൈവത്താൽ പഠിപ്പിക്കപ്പെടുന്നവരെല്ലാം ക്രിസ്തുവിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. മരുഭൂമിയുടെ ആ വഴിയിൽ ആ എത്യോപ്യൻ പറയുന്നു, ഇതാ ഒരു ജലധാര, ഇനി എന്നെ ഞാനശാനപ്പെടുത്താൻ എന്താണ് തടസ്സം? അതാണ് പുറപ്പാട് വഴികളുടെ ഭംഗി. ഏത് മരുഭൂമിയിലും നമ്മെ നീരണിയിക്കാൻ ഒരു ജീവന്റെ ഉറവ കാത്തിരിപ്പുണ്ട്. നമ്മെ വിടാതെ പിന്തുടരുന്ന ജീവജലത്തിന്റെ ഉറവയായ ക്രിസ്തു. 1 കൊരിന്ത്യർ 10:1-13.